വാട്ട് ഇസ് അപ്പ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാ ദിവസത്തെയും പോലുള്ളൊരു ഗെയിം പ്ലേ വീഡിയോ ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, ഞാനൊന്നും തൊപ്പിയൊന്നും വെച്ചിട്ടില്ല, ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ പറയാം, അപ്പോൾ മെയിനായിട്ട് ഒന്നും തൊപ്പി വയ്ക്കാത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇടയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻസാണ് ഞാൻ തൊപ്പി മാറ്റണമെന്നുള്ളത്. സോ ഞാൻ അങ്ങനെ തൊപ്പി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തൊപ്പി മാറ്റിയാൽ എൻ്റെ തല ഇങ്ങനെ ഇരിക്കും. സോ ബേസിക്കലി ഞാൻ തൊപ്പി വയ്ക്കുന്നത് എന്തിനാണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൊപ്പി വയ്ക്കുന്നത് നമ്മൾ ഹെഡ്സെറ്റ് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ മുടി കയറി ആ ഹെഡ്സെറ്റിൻ്റെ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കുരുങ്ങി ഒരുമാതിരി ഒരിതാവും. അതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ തൊപ്പി വയ്ക്കുന്നത്. സോ നമുക്ക് ബേസിക്കലി ഇന്നത്തെ വീഡിയോ നമ്മൾ ക്യു എൻ ആയിട്ടാണ് നോക്കുന്നത്. ക്യു എൻ എയിൽ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ബേസിക്കലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേർ അവരുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരിക്കും നമ്മൾ സെക്കൻഡ് പാർട്ട്. ഇതിൻ്റെ അതായത് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ മറുപടിയും പറയുന്നതായിരിക്കും. സോ ഫസ്റ്റ് ദിവസം നമ്മൾ ചോദിച്ചിട്ടുള്ള വാട്ട് ഈസ് യുവർ നെയിം എന്നാണ്. ഓക്കെ, എനിക്ക് ഒന്നൂറ് വാട്ട് ഈസ് യുവർ നെയിം, റിയൽ നെയിം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ റിയൽ നെയിം ആരോമൽ വിജയ് എന്നാണ്. പിന്നെ നമ്മൾ പ്ലേസ് ചോദിച്ചിട്ടുണ്ട്. പ്ലേസ് ഞാൻ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ബാലരാമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ജോബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബേസിക്കലി ജോബ് എന്ന് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ഫ്രീലാൻസറാണ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ അതൊക്കെ ഫ്രീലാൻസ് ചെയ്യും. 3D ആണ്, 3D 2D അങ്ങനത്തെ ഡ്രോയിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്കറിയാം, ഈ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഒരു പേരെടുത്ത് പറയണത് എനിക്ക് ടെക് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മുടെ MKBHD, അതുപോലെ മിസ്റ്റർ ഹൂസ് ദ ബോസ്, അവരെയൊക്കെ നല്ല ഇഷ്ടമാണ്. ഹൂ ഈസ് യുവർ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചത്, അതായത് നമ്മുടെ ലൈഫിലെ ഇൻസ്പിറേഷൻ ആണെങ്കിൽ ലൈഫിൽ ഇൻസ്പിറേഷൻ ഒരുപാട് പേരുണ്ട്. ബേസിക്കലി ഫസ്റ്റ് ഇൻസ്പിറേഷൻ ഏറ്റവും മെയിനായിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയായിരിക്കും. സോ അതിനുശേഷം നമ്മുടെ ഈ ടെക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്തോട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണെങ്കിൽ അത് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ബേസിക്കലി ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരുപാട് ഗെയിമേഴ്സ് ഉണ്ട്. അത് ഒരുവിധം എല്ലാവരുടെയും പേര് നമ്മളെങ്കിൽ എടുത്ത് പറയേണ്ടി വരും. അതായത് ഇപ്പം നമ്മുടെ മല്ലു ഗെയിമേഴ്സ് ആണെങ്കിലും അല്ലാതെ ഇനി ഫോറിൻ ഗെയിമേഴ്സ് ആണെങ്കിലും എല്ലാവരും ഉണ്ട്. സോ ഒരാളുടെ പേര് മാത്രമായിട്ട് എടുത്ത് പറയുന്നത് അത്ര ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അടുത്തൊരു കമൻറ്റ് നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ഹൊറർ ഗെയിംസ് മാത്രം ട്രൈ ചെയ്യാതെ ഏതെങ്കിലും അല്ലാത്ത ഗെയിംസ് കൂടി കളിക്കൂ എന്നൊക്കെയാണ്. അതായത് അസാസിൻസ് ക്രീഡ്, RDR2, മൈൻക്രാഫ്റ്റ്, അതൊക്കെ ഓക്കെ. നമ്മളതൊക്കെ നമ്മൾ ഫാർക്രൈ ആണെന്ന് തോന്നുന്നു നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. പക്ഷേ എനിക്ക് ഈ ഹൊറർ ഗെയിംസ് അങ്ങനത്തെ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഗെയിംസൊക്കെ കുറച്ച് ഇഷ്ടമാണ്. അതായത് ഇൻഡി ഹൊറർ ഗെയിംസ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻഡി ഗെയിംസ് കാറ്റഗറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ബേസിക്കലി ഇത് കളിക്കുന്നത്. ഈ FPS ഗെയിംസും ഈ അതുപോലത്തെ അഡ്വഞ്ചർ ഗെയിംസൊക്കെ കളിക്കാൻ ഇഷ്ടമുണ്ട്. പിന്നെ മൈൻക്രാഫ്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഞാൻ കുറേ ട്രൈ ചെയ്തായിരുന്നു നമ്മളതിൽ കമൻറ്റൊക്കെ വന്ന സമയത്ത്, പക്ഷേ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. സോ ബേസിക്കലി ഞാൻ വിചാരിക്കും നമ്മൾ ലൈവ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ പറ്റുമായിരിക്കും, നിങ്ങളൊക്കെ പറഞ്ഞ് സഹായിക്കുമെന്ന്. ഓക്കെ, നമുക്ക് അടുത്ത കമൻറ്റിലോട്ട് പോവാം. അടുത്ത കമൻറ്റ് നമ്മുടെ റിയൽ നെയിം ചോദിച്ചിട്ടുണ്ട്. റിയൽ നെയിം ആരോമൽ വിജയ് എന്നാണ്. ഏജ് ബേസിക്കലി എനിക്കിപ്പോൾ 26 വയസ്സായി. ഇപ്പം ഈ ഇടയ്ക്ക് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കുറേ പേര് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് മെസ്സേജൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ താങ്ക് യു ഫോർ ദാറ്റ്. സോ ഫേവറേറ്റ് യൂട്യൂബർ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരുപാട് പേരുണ്ട്. ജോബ് അത് നേരത്തെ പറഞ്ഞായിരുന്നു. PC സെറ്റപ്പ് ചോദിച്ചിട്ടുണ്ട്. PC സെറ്റപ്പ് ബേസിക്കലി എൻ്റെ PC സെറ്റപ്പ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുള്ളവർക്ക്. പിന്നെ അല്ലാതെ പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ Ryzen 7 5800X എന്ന് പറഞ്ഞൊരു പ്രോസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു RTX 3080, ഇത് രണ്ടാണ് മെയിൻ നമ്മൾ സ്പെക്ക് പറയുന്നത്. പിന്നെ നമ്മുടെ 64GB റാം ഉണ്ട്, SSD ഇട്ടിട്ടുണ്ട്. ഏജ് ചോദിച്ചിട്ടുണ്ട്, ഏജ് 26. ഓക്കെ, നമ്മൾ പ്ലേസ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്, ട്രിവാൻഡ്രം ബാലരാമപുരം. ഏജ് 26. ഫാമിലിയിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, അച്ഛൻ കുഞ്ഞിലെ മരിച്ചു പോയതാണ്. സോ ഫ്യൂച്ചർ പ്ലാൻസ്. ഓക്കെ, PC റേറ്റ് ഞാൻ തോന്നുന്നു, ഞാൻ എടുത്ത സമയത്ത് എനിക്ക് CPU മാത്രം 1.982 lakhs എന്തോ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, CPU മാത്രം. ബേസിക്കലി ഇത് ഞാൻ ഗെയിമിങ്ങിന് വേണ്ടി എടുത്തതല്ല, ഒരു വർക്ക് സ്റ്റേഷൻ കം റെൻഡറിങ് PC ആയിട്ട് എടുത്തതാണ്. കാരണം ഞാൻ 3D ചെയ്യുന്നതുകൊണ്ട് 3D ചെയ്യാൻ വേണ്ടി നല്ല റെൻഡറിങ് ആയിട്ടുള്ള ഒരു PC വേണം. സോ ആ റെൻഡറിങ് PC ആയിട്ട് എടുത്തതാണ് ബേസിക്കലി ഇത്. ഫ്യൂച്ചർ പ്ലാൻസ് ചോദിച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് എടുക്കുക, അങ്ങനെ പോവുക. അല്ലാതെ നമ്മുടെ ലൈഫിലേതാണെങ്കിൽ ഞാൻ നല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സൈഡായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ 3D ഈ ഫീൽഡ് കുറച്ചുകൂടെ ബെറ്റർ ആകണമെന്നുണ്ട്. പിന്നെ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സോ ബേസിക്കലി ഫ്യൂച്ചറിൽ ഇതെല്ലാം നടക്കുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. ഗീവ് അവേ ഉണ്ടോ ഇതിനെപ്പറ്റിയുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം, മറന്നു പോകുമോ, എന്തായാലും ഇപ്പോഴേ പറയാം. ഒരു ഗീവ് അവേ ബേസിക്കലി എനിക്ക് ഗീവ് അവേ നൽകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ യൂട്യൂബ് എന്തെങ്കിലും കനിഞ്ഞ് എനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഗീവ് അവേ എന്തായാലും നമ്മൾ ഉണ്ടായിരിക്കും, പക്ഷേ ഗീവ് അവേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് എന്ത് ഗീവ് അവേ ആയിട്ട് കൊടുക്കണം, എന്തായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല.
സോ ഗീവ് അവേ എന്തൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ആഗ്രഹമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് നമുക്ക് യൂട്യൂബിൻ്റെ റവന്യൂ കൂടെ നോക്കി ഫീസിബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗീവ് അവേ ഉടനെ തന്നെ സെറ്റ് ചെയ്യാം. സിംഗിൾ ആണോ? അതെ, സിംഗിൾ ആണ്. ഹോം ടൂർ ചെയ്യാം. ഇടയ്ക്ക് ഒരു ദിവസം ഹോം ടൂർ നമുക്ക് സെറ്റാക്കാം. ഇതെല്ലാം ഇപ്പം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ സ്റ്റുഡിയോ റൂമാണെങ്കിൽ പോലും എനിക്ക് തന്നെ മൊത്തം ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റുഡിയോ തട്ടിക്കുട്ടി ബാക്ക്ഗ്രൗണ്ട് വാള് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി റൂമൊന്നും ചെയ്തിട്ടില്ല. ഞാനൊരു വീഡിയോയിൽ പിന്നീട് നമ്മളൊരു ഹോം ടൂർ വീഡിയോ ചെയ്യുന്ന ഇത് പറഞ്ഞ സ്റ്റുഡിയോ ടൂർ ആയിട്ട് ഞാൻ ഒരെണ്ണം ചെയ്യാം. പിന്നെ ഫേവറേറ്റ് ഫുഡ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും എനിക്കിഷ്ടമാണ്. ഫേവറേറ്റ് കളർ ബേസിക്കലി ബ്ലാക്ക് ഇഷ്ടമാണ്, വൈറ്റ് ഇഷ്ടമാണ്, ഓറഞ്ച് ഇഷ്ടമാണ്, ബ്ലൂ ഇഷ്ടമാണ്, പറഞ്ഞു പോയ എല്ലാ കളറും ഇഷ്ടമാണെന്ന് പറയും. ഫേവറേറ്റ് മൂവി അങ്ങനെ ഒരു ഫേവറേറ്റ് മൂവി ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് മൂവി ഇല്ല. എല്ലാവരും ഫേവറേറ്റ് മൂവി ചോദിക്കുമ്പോൾ എല്ലാവരും ഓരോ മൂവി പറയും. എനിക്ക് അങ്ങനെ പറയാൻ ഒരു മൂവി ഇല്ല. എനിക്ക് ഒരുവിധപ്പെട്ട കുറേ മൂവീസ് ഇഷ്ടമാണ്. അതായത് ഹിന്ദിയിൽ പറയുന്ന നമ്മളെ സനം തേരി കസം എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. ഒരു സാഡ് എൻഡിങ്ങൊക്കെ ഉള്ള മൂവിയാണെങ്കിലും. പിന്നീട് നമ്മുടെ ടൈറ്റാനിക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരുപാട് സിനിമയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നും മൈൻഡിൽ വരണമില്ല. ഞാനിത് നേരത്തെ മുൻകൂട്ടി ഇങ്ങനെ നോക്കിയില്ല. ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ നോക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് ഞാനിങ്ങനെ ഒരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പോൾ നോക്കുന്നത്. ഓക്കെ, ഇൻ വിച്ച് ആപ്പ് യു എഡിറ്റ് യുവർ വീഡിയോസ്. ഓക്കെ, വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ബേസിക്കലി പ്രീമിയർ പ്രോയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ആഫ്റ്റർ എഫക്ട്സ് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ ആഫ്റ്റർ എഫക്ട്സ് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഓൾഡ് ആർ യു? 26. യുവർ റിയൽ നെയിം അരോമൽ വിജയ്. പ്ലേസ് ട്രിവാൻഡ്രം. ഡു യു ഹാവ് എനി പെറ്റ് നെയിം ആൻഡ് നെയിം ഓഫ് യുവർ പെറ്റ്? പെറ്റ് നെയിം എന്ന് ഉദ്ദേശിച്ച വീട്ടിൽ വിളിക്കുന്ന എൻ്റെ പേരാണെങ്കിൽ എന്നെ കണ്ണൻ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ കുറച്ച് വേറെ അല്ലാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ ശരിയാകത്തില്ല, നമുക്ക് വഴിയേ പറയാം. നെയിം ഓഫ് യുവർ പെറ്റ്, എനിക്കിവിടെ അങ്ങനെ പെറ്റ്സ് ഇല്ല. മുമ്പ് പെറ്റ് ഉണ്ടായിരുന്നു, കുഞ്ഞായിരുന്ന സമയത്ത് ഇവിടെ ആടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കുറേ മീനൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യാം, എനിക്ക് ഈ മീൻ വളർത്തുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ ഒരുപാട് മീനുണ്ട്, ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഇട്ട് പുറത്ത് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. യുവർ ജോബ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഫേവറേറ്റ് സോങ്സ് ഒരുവിധം എല്ലാ ഈ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. സ്ലോ പേസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം മെലഡീസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഫേവറേറ്റ് യൂട്യൂബർ ഒരുപാട് പേരുണ്ട്. ഗെയിമിംഗ് യൂട്യൂബേഴ്സ് ഒരുവിധം എല്ലാവരും ഉണ്ട്. അല്ല, ടെക് യൂട്യൂബേഴ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. MKBHD ആൻഡ് മിസ്റ്റർ ഹുസ്ത ബോസ് ഇഷ്ടമാണ്. എഡിറ്റിംഗ് ആപ്സ് പ്രീമിയർ പ്രോ, വേറെ ഒന്നുമില്ല. ആഫ്റ്റർ എഫക്ട്സ് ഇടയ്ക്ക്. മെറ്റൽ ഹൊറർ എസ്കേപ്പ് നമുക്ക് കളിക്കാം. എനിക്കറിയാം ഒരുപാട് ദിവസമായി മെറ്റൽ ഹൊറർ എസ്കേപ്പിൻ്റെ കാര്യം പറയുന്നു, ഉറപ്പായിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ, ഫേവറേറ്റ് യൂട്യൂബർ പറഞ്ഞു. അംബീഷനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടുകാരെന്നെ ഇപ്പോൾ ചീത്ത കളിക്കും. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് അംബീഷൻ എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ ആസ്ട്രോനോട്ട് ആവുകയെന്നായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പൈലറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോഴിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രീലാൻസർ ആവണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ എഞ്ചിനീയറിംഗ് എടുത്ത് പഠിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു സിവിൽ എഞ്ചിനീയർ ആവാമെന്ന്. അങ്ങനെ നിങ്ങൾ സിവിൽ എഞ്ചിനീയർ ആയി ബേസിക്കലി ഞാൻ അതിനുശേഷം വർക്ക് ചെയ്തു, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തു. കോഡിംഗ് ഇടയ്ക്ക് ഇൻട്രസ്റ്റ് കയറിയപ്പോൾ ഒരു IT കമ്പനിയിൽ ചെന്ന് വർക്ക് ചെയ്തു. അങ്ങനെ അവിടെ നിന്ന് വർക്ക് ചെയ്ത് ബോറടിച്ച സമയത്ത് ഞാൻ ഇറങ്ങി പിന്നെയും ഫ്രീലാൻസ് ചെയ്തതിന് ശേഷം പിന്നെയും വിചാരിച്ച് കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം, നമ്മുടെ PSC കേരള PSC കില്ലി. അങ്ങനെ ഞാൻ കുറച്ച് കാലം പ്രിപ്പയർ ചെയ്തു. പിന്നെയും ആ സമയത്തൊക്കെ എനിക്ക് ഓരോ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എല്ലാ വർഷവും എനിക്ക് ഓരോ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്ന ഈ ഒരു യൂട്യൂബ് ചാനലേ ഉള്ളൂ. അല്ലാതെ എനിക്ക് കുറച്ച് യൂട്യൂബ് ചാനൽ വേറെ ഉണ്ടായിരുന്നു, ഒരു 6-7 ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞു. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചുള്ള അംബീഷനൊന്നും ഇല്ല. പിന്നെ ഒരു ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിന് നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. സോ ബേസിക്കലി എന്തെങ്കിലും നടന്നെന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും ഗെയിം പ്ലേ വീഡിയോസ് ചെയ്യാനുമുള്ള ഇൻസ്പിറേഷൻ. ഓക്കെ, ബേസിക്കലി ഇൻസ്പിറേഷൻ ഒരുവിധം എല്ലാ ഗെയിമേഴ്സും ഉണ്ട്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനൽ തുടങ്ങിയത് നമുക്ക് മറ്റേ പ്രോപ്പ് ഹണ്ട് എന്ന് പറഞ്ഞ ഗെയിം ഇല്ല, എനിക്ക് ആ ഗെയിം ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അത് ബേസിക്കലി കളിക്കാനുള്ള ഇൻറ്റൻഷനിലാണ് ഈ ചാനൽ തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഹൊറർ ഗെയിംസൊക്കെ ഞാൻ നോർമലി ഇരുന്ന് കളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വൈഡോണ്ട് അതുകൂടെ കളിച്ചുകൂടാന്ന് വിചാരിച്ചു. സോ അങ്ങനെ ആ വീഡിയോസ് കൂടെ ഇട്ടു. അപ്പോൾ പ്രോപ്പ് ഹണ്ടിനേക്കാളും ബെറ്ററായിട്ട് ആ വീഡിയോസ് പെർഫോം ചെയ്തു. പിന്നെ ഫാർക്രൈ ഇടയ്ക്ക് കളിക്കുന്ന ഇട്ടു, അതും കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്ററായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെ ഇരുന്ന് കളിച്ച് വന്നപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. സോ ബേസിക്കലി ഞാനൊരു റവന്യൂ സോഴ്സ് അല്ല, എൻ്റെ ഒരു പാഷൻ ഇതിനകത്തോട്ട് കാണിക്കാൻ വേണ്ടി തുടങ്ങിയ സാധനമായിരുന്നു. ഹൊറർ ആൻഡ് സർവൈവൽ ഗെയിം പ്ലേ അല്ലേ ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത്, അത് എന്തുകൊണ്ടാണ്? അതിനൊക്കെയുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടും? ധൈര്യം അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഈ ജംപ് സ്കെയർ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും.
ചില ജംസ്കെയർ ഒക്കെ നമുക്ക് അറിയാമല്ലോ, അതായത് ഇപ്പം സൗണ്ട് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഈ ഒരു പോയിന്റിൽ ചിലപ്പോൾ ഒരു ജംസ്കെയർ വരും എന്നുള്ളൊരു പോയിന്റ്. അപ്പം ആ പോയിന്റിൽ വേറെ സീനില്ല. പക്ഷെ അല്ലാതെ ചിലതൊക്കെ നമുക്കിപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറഞ്ഞ ചില ജംസ്കെയർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. മാരേജ് കഴിഞ്ഞോ ചേട്ടാ? ഇല്ല മാരേജ് കഴിഞ്ഞിട്ടില്ല, മാരേജിനൊക്കെ സമയമുണ്ടല്ലോ ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ ഒരു ബിഗ് ഫാനാണ്, താങ്ക് യു. ഞാൻ ചേട്ടൻ്റെ മിക്ക വീഡിയോസും കാണാറുണ്ട്, താങ്ക് യു. മൈ ക്വസ്റ്റ്യൻ, ചേട്ടൻ ഗെയിമിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ തന്നെ വ്ളോഗ്സും ചെയ്യോ? ഇനി അങ്ങനെ പ്ലാൻസ് വല്ലതും ഉണ്ടോ? വ്ളോഗ്സ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഈ ചാനലിൽ ഫസ്റ്റ് ഇട്ട വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ എന്തോ ഒരു റിയാക്ഷൻ വീഡിയോയാണ് ഈ ചാനലിൽ ഇട്ടതെന്ന് തോന്നുന്നു. പിന്നീടാണ് ഞാൻ വിചാരിച്ചത് ഗെയിം കളിക്കാമെന്ന്, എൻ്റെ പാഷൻ അതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി നമ്മൾ ഒരേ വീഡിയോ ഒരു ചാനലിലൂടെ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. ഇതിൻ്റെ ബാക്കപ്പ് ആയിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഹോം ടൂറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാം. സോ ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു ചാനലിൻ്റെ ലിങ്ക്, ഞാൻ ബേസിക്കലി ആ ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ ഹോം ടൂറൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും പോസ്റ്റ് ഇടാം. പിന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സോ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് അതിൻ്റെ അകത്തൂടെ ജോയിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ എന്തായാലും നമുക്ക് വ്ളോഗ്സും അല്ലാത്ത റിയാക്ഷൻസും എല്ലാ സാധനവും നമുക്ക് സെറ്റാക്കാം വൈകാതെ തന്നെ. ഗെയിമിംഗ് സെറ്റപ്പ് ടൂർ, ഗെയിമിംഗ് സെറ്റപ്പ് ടൂർ ഉറപ്പായിട്ടും ചെയ്യാം. ഗെയിമിംഗ് സെറ്റ് അതായത് എൻ്റെ ഗെയിമിംഗ് പി സിയുടെ സ്പെക്ക് എല്ലാം കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. റിയൽ നെയിം ആൻഡ് ഏജ്, റിയൽ നെയിം ആരോമൽ വിജയ്, ഏജ് 26. ചോദിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരുപാടുണ്ട്. ചിലപ്പോൾ എൻ്റെ ചോദ്യം കേട്ടാൽ എനിക്ക് തന്നെ വട്ടാവും, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അതെന്താ അങ്ങനെ, അതെന്ത് ചോദ്യം? പിന്നെ ഈ തഗ്ഗൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടുന്നു? ഫ്രീക്ക് എനിക്കും കൂടെ പറഞ്ഞു തരുമോ പ്ലീസ്? അത് അതൊക്കെ ആ ഒരു സ്പോട്ടിലിങ്ങി വരുന്നതാണ്. അയാം അലിയ, മറക്കല്ലേ, നമ്മുടെ ടി വി എംകാർക്ക് അതൊക്കെ പെട്ടെന്ന്, അതുകൊണ്ട് പെട്ടെന്ന് കൂട്ടുകാരാവും അയാം റൈറ്റ് ആരോമൽ. അതെ അതെ, അലിയ ടി വി എം ആണെന്നാണ് പറയുന്നത്. ഹായ് അലിയ, ഞാൻ ട്രിവാൻഡ്രമാണ്, ഞാൻ ബാലരാമപുരത്താണ്. അലിയ എവിടെയാണ് സ്ഥലം, നാട്ടിലെവിടെയാ? ബ്രോ വേർ ഈസ് യുവർ ഹോം? ട്രിവാൻഡ്രം, ബാലരാമപുരം. ഹാവ് യു ബോട്ട് എ പെറ്റ് ഫ്രം പെറ്റ് ഷോപ്പ്? ഓക്കെ, പെറ്റ് ഷോപ്പിൽ നിന്ന് പെറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പലർക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല പെറ്റ്സും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ്, ഞാൻ പറഞ്ഞില്ലേ ഫിഷ്, ഫിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഫിഷ് വാങ്ങിച്ചിട്ടുള്ളതിന് കൈയും കണക്കുമില്ല ഗൈസ്, ഒരുപാട് പൈസ ആ ഈ ഫിഷ് എന്ന് പറഞ്ഞ ഇതിനകത്തോട്ട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പെറ്റ്സ്, ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സ്. അതിപ്പോൾ നമ്മൾ പെറ്റ് വാങ്ങിക്കണമെന്നില്ല, നമ്മളിവിടെ പൂച്ച, ഇപ്പം ഇപ്പോഴാണ് പൂച്ച ഇവിടെ വീട്ടിൽ കുറവ്. മുമ്പ് എനിക്ക് ഇവിടെ വീട്ടിൽ 13 പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു, 13 14 പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഓരോന്നിനും പേരൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവർ കുറച്ച് ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ലാസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഹോം ടൂറൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ജോബ്, ജോബ് ബേസിക്കലി ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ജോബൊന്നും ഇല്ല, ഇപ്പോൾ യൂട്യൂബാണ്. പിന്നെ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്. ബ്രോ ബീസ്റ്റ് ഫ്രണ്ട്, ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. പിന്നെ എൻ്റെ ബേസിക്കലി ഇപ്പം ബോയ്സിലാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അക്ഷയ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്, എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഗേൾസിലാണെങ്കിലും ഉണ്ട്, പക്ഷേ ഗേൾസിലുള്ളവരെ പേരെടുത്ത് പറയുന്നില്ല ഞാൻ. ഒരുപാട് പേരുണ്ട്, ഇപ്പോൾ ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സങ്കടമായല്ലോ. അതുപോലെ തന്നെ ബോയ്സിലാണെങ്കിലും ഒരുപാട് പേരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട് ബോയ്സിൽ ഫ്രണ്ട്സ്. അഖിൽനാഥുണ്ട്, പിന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യന്മാർ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. സത്യം പറയാൻ ഈ യൂട്യൂബിനൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി സപ്പോർട്ട്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, ഋത്വിക്, നന്ദു, ഈ അഖില്, അക്ഷയ, പിന്നെ ബ്ലസ്സി, ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ, ഇവരൊക്കെ ബേസിക്കലി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഈ യൂട്യൂബിൻ്റെ ഈ ഒരു പരിപാടിക്ക് തന്നെ. എൻ്റെ പാഷനല്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഗീവ് അവേ ഉണ്ടോ? ഗീവ് അവേ നമുക്ക് സെറ്റ് ആക്കണം. അപ്പം എന്താണ് ഗീവ് അവേ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നിൽക്കുന്ന സാധനങ്ങളാണെങ്കിൽ നമുക്ക് നോക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾക്ക് അത് ഗീവ് അവേ കൊടുക്കാൻ പറ്റിയ എന്തൊക്കെ സാധനങ്ങളാണ്. നോർമലി എല്ലാവരും നമ്മുടെ ഈ TWS അല്ലെങ്കിൽ ഗെയിമിംഗ് കീബോർഡ്, ഗെയിമിംഗ് ഹെഡ്സെറ്റ് ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും ബെറ്ററായിട്ട് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ഞാൻ ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് എന്ത് കൊടുക്കാം ഗീവ് അവേക്ക്. അപ്പോൾ അവരും പറയുന്നത് എല്ലാവരും ഇതല്ലേ കൊടുക്കുന്നതെന്ന്. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് ഈ യൂട്യൂബ് എന്ന കനിയെന്ന ആ ഒരു എമൗണ്ട് ചെയ്യുന്ന നമുക്കൊരു എമൗണ്ട് എടുത്ത് വെച്ച് സെറ്റാക്കാം. ഓക്കെ, ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്റ്റഗ്രാം ട്രെൻഡ്, ഇൻസ്റ്റഗ്രാം ട്രെൻഡ്, ഇൻസ്റ്റഗ്രാം ട്രെൻഡ് ചോദിച്ചു കഴിഞ്ഞാലേ, നമുക്ക് മുമ്പ് ഒരു ഐസ് ബക്കറ്റ് ചലഞ്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഈ സാധനം ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഈ വീട്ടിൽ നിന്ന് മറ്റേ ഐസൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും മറ്റേ നമ്മുടെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് അങ്ങ് ഏറ്റിട്ടില്ല. അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ ഇൻസ്റ്റഗ്രാം ട്രെൻഡ്, അത് ഐസ് ബക്കറ്റ് ചലഞ്ച്. അത് തിരിച്ചു കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട്, അത് ചെയ്യണമെന്നുണ്ട്, എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം കേസ്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഇഷ്ടപ്പെട്ട മൂവി ഇല്ല, സ്വന്തമായിട്ടൊരു ഇഷ്ടപ്പെട്ട മൂവി എനിക്കില്ല. അങ്ങനെയുള്ള ഒരു സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട മൂവി ഇല്ലാത്ത ഒരുത്തനാണ് കേസ് ഞാൻ. സിംഗിളാണോ? സിംഗിളാണ്.
ചേട്ടൻ്റെ റിയൽ നെയിം അരോമൽ വിജയ്, സ്ഥലം ട്രിവാൻഡ്രം, ഏജ് 26, ഫാമിലി ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ഇതുവരെ ഉള്ളത് ഞാൻ ബി ടെക് ക്വാളിഫൈഡ് ആണ്, ക്യു എ ക്യു സി ക്വാളിഫൈഡ് ആണ്. പിന്നെ 3D സോഫ്റ്റ്വെയർസ് കുറേ, അതായത് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ 3D സോഫ്റ്റ്വെയർസ് ഇതിൻ്റെ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ക്വാളിഫിക്കേഷൻസൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ബേസിക്കലി യൂട്യൂബ് ചാനൽ ഇങ്ങനെ കൊണ്ടുപോകണം, അതിനുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ആൻഡ് ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കണം. ഗെയിം ഡെവലപ്മെൻറ്റ് കുറച്ച് ഡിലേ ആയിട്ടാലും കുഴപ്പമില്ല, എനിക്ക് പഠിക്കണം ആ സാധനം, പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പി സി സെറ്റപ്പ് പ്രൈസ് 1.92 lakhs ആയിരുന്നു നമ്മുടെ സി പി യുവിന് മാത്രം. ഞാൻ എടുത്ത സമയത്ത് പ്രൈസ് നല്ല പ്രൈസ് ആയിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ആർ ടി എക്സ് 3080 ഇറങ്ങി 3090 അനൗൺസ്മെൻറ്റ് പറഞ്ഞ സമയത്തായിരുന്നു ഞാൻ 3080 ഈഗിൾ എടുക്കുന്നത്. അപ്പോൾ 3080 ഈഗിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 10 GB ഗ്രാഫിക്സ് കാർഡ്. അപ്പോൾ ആ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ടുണ്ട് പി സി. 1.92 lakhs ആണെന്ന് തോന്നുന്നു. ഏത് ആപ്സാണ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? പ്രീമിയർ പ്രോ ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് വല്ലപ്പോഴും. തംബ്നെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? തംബ്നെയിൽ ഫോട്ടോഷോപ്പാണ്. തംബ്നെയിൽ ബേസിക്കലി എൻ്റെ ഈ ഫേസ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫേസ്, ആ ഒരു ഫേസ് ഞാൻ കട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ ബേസിക്കലി അപ്പം ഞാൻ ഏത് ഗെയിമാണോ കളിക്കുന്നത്, ഒന്നുകിൽ ആ ഗെയിമിൻ്റെ അകത്തുള്ള സ്റ്റില്ല്, അല്ലെങ്കിൽ നമ്മൾ ഗെയിമിൻ്റെ സൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്റ്റില്ലെടുക്കും. പിന്നെ ബാക്കി യൂട്യൂബേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന തംബ്നെയിൽസ് നോക്കും. തംബ്നെയിൽസ് നോക്കുമ്പം അതിൻ്റെ അകത്തുനിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവർ ഇനി വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിലും നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസിന് കൂടെ നോക്കുക. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് ആ തംബ്നെയിൽസിനെക്കാളും നമ്മുടെ തംബ്നെയിൽസ് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിക്ക് ചെയ്യണം. അതായത് തംബ്നെയിൽസ് ആണെങ്കിലും ടൈറ്റിൽ ആണെങ്കിലും അപ്പം മാത്രമേ നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടെ ഒരു അപ്പം കാണുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഇമ്പ്രഷൻ കിട്ടത്തുള്ളൂ. ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്നാണല്ലോ. അടുത്ത് ചേട്ടൻ്റെ ചാനലിൽ നിന്നും കിട്ടിയ ആദ്യ വരുമാനം എത്രയാണ്? ആദ്യ വരുമാനം ചാനലിൽ നിന്ന് കിട്ടിയത് എനിക്ക് തോന്നുന്നു നമുക്ക് 12,000 something rupees 12,500 12,300 അത്രയും എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആ രണ്ട് മാസം കൂടെ ചേർന്നിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. അതായത് ഞാൻ മെയ് ജൂൺ ചേർന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. മെയ്യും ജൂണും കൂടെ ചേർന്ന് എനിക്ക് ജൂലൈയിൽ കിട്ടിയ ഇതാണെന്ന് തോന്നുന്നു, റവന്യൂ ആണെന്ന് തോന്നുന്നു. 12,500 something അത്ര വലിയ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമില്ലേ, അപ്പം അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ അല്ല അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് റവന്യൂ. ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ആദ്യം തുടങ്ങിയ സമയത്ത് ഫാമിലിക്ക് ആരെങ്കിലും സപ്പോർട്ട് ഇല്ലായിരുന്നു. ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടായിരുന്നു, ഫാമിലി അങ്ങനെ വലിയ സപ്പോർട്ടൊന്നുമില്ല. അതായത് നീ എഞ്ചിനീയറിങ്ങൊക്കെ പഠിച്ചിട്ട് യൂട്യൂബിൻ്റെ പുറകെ നടക്കാതെ വേറെ വല്ല പണിക്കും പോടാ, കുറച്ച് ചെറിയ ശമ്പളം കിട്ടുന്നതാണെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിലെങ്കിലും പോയി ജോലിക്ക് കയറ്, അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു ജോലി ഉണ്ടായിരുന്നു, നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് നല്ലൊരു സാലറി ഉള്ളൊരു ജോലി ഉണ്ടായിരുന്നു. അവർ എനിക്കവിടെ നിന്ന് നമുക്കൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലല്ലോ. നമുക്ക് വേറൊരു ഫീൽഡ്, നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകണമെന്ന് പറയത്തില്ല. അപ്പം അങ്ങനെ ഒരു പാഷൻ തോന്നി ഈ സാധനത്തിൻ്റെ പുറകെ വന്നതാണ്. എനിക്കങ്ങനെ ഒരു പാഷൻ തോന്നിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി പ്രൈവറ്റ് ജോബിനേക്കാളും കൂടി ഗവൺമെൻറ് ജോബ് നോക്കാം, അല്ലെങ്കിൽ എൻ്റെ ഈ പാഷൻ്റെ പുറകെ പോകണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് ഞാനൊരു എൻ്റെ പാഷനായിട്ടുള്ള ഈ യൂട്യൂബ് ഗെയിമിങ് അങ്ങനത്തെ യൂട്യൂബ് എന്നുള്ളൊരു പാഷൻ്റെ പുറകെ വന്നു. അങ്ങനെയാണ് ഇതിനകത്ത് കയറിയത്. അപ്പം വീട്ടുകാരെല്ലാവരും ഭയങ്കര നെഗറ്റീവായിരുന്നു ആദ്യമേക്ക്, ഭയങ്കരമായിട്ട് നെഗറ്റീവായിരുന്നു. അതായത് നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഇതിൻ്റെ പുറകെ വന്ന് കയറി എന്തിൻ്റെ കേടായിരുന്നു. എനിക്ക് ആ കമ്പനി ജോലി നിന്ന് ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ നല്ല കുറേ ഒരുപാട് നല്ല ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ കമ്പനി തന്നെ, ഞാൻ നിന്ന കമ്പനി തന്നെ ഇന്ത്യയുടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു IT കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയ നല്ലപോലെ എനിക്ക് ഡിഗ്രീഡിങ് വീട്ടിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിലോട്ട് കയറിയ സമയത്ത്. ബട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് ഗവൺമെൻറ് ജോലിയും കൂടെ പ്രിപ്പയർ ചെയ്യാനും ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഫാമിലി പ്രഷർ വരുന്നുണ്ട്. പക്ഷേ സീനില്ല, രണ്ടും ഇപ്പം ഓൾമോസ്റ്റ് രണ്ടും ഒരുമിച്ച് നടക്കുന്നുണ്ട്. അതായത് എൻ്റെ സ്റ്റഡീസ് ആണെങ്കിലും എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാൻ ഇഷ്ടമല്ല. സോ പഠിക്കുന്നത് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ പരിപാടിയും നടക്കുന്നുണ്ട്. എൻ്റെ അല്ലാത്ത ഫ്രീ ടൈം, എനിക്ക് ഫ്രീ ടൈം എൻജോയ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഒരാൾ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിരുന്ന് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല, ഒരാൾ പഠിക്കൂ എന്ന് പറഞ്ഞിരുന്ന് പഠിക്കുന്നത് ഇഷ്ടമല്ല. സോ എനിക്കെല്ലാം ഇപ്പോൾ മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു സമയം കിട്ടുന്നുണ്ട് നമ്മുടെ യൂട്യൂബിൽ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്, വീട്ടുകാരും കുഴപ്പമില്ല, ഹാപ്പിയാണെന്ന് തോന്നുന്നു. Q&A ബേസിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ഇത്ര ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ അടുത്ത് നമ്മുടെ റൂം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കമൻറ്റ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കമൻറ്റ് ഞാൻ തപ്പിയിട്ട് കാണാൻ, ഞാൻ പറഞ്ഞില്ല എൻ്റെ കമൻറ്റ്സ് എല്ലാം പോയെന്ന്. അപ്പോൾ അത് കാണാനില്ലായിരുന്നു. നമ്മളെന്തായാലും നമ്മുടെ സെറ്റപ്പ് മാറ്റാൻ ഒരു പ്ലാനുണ്ട്. അതായത് ഞാനിവിടെ
തട്ടിക്കൂട്ടി കുറേ ഡെസ്കൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഈ സെറ്റപ്പൊക്കെ വെച്ച് ഫോണൊക്കെ വെച്ച വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ക്യു എൻ എൻ്റെ ഫോണിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഇരിക്കുന്ന സെക്കൻഡറി ഫോൺ ഇത് ഇതാണ്. അപ്പം ഇതിൻ്റെ ഇത് ഭയങ്കര സ്ലോ ആണ് സത്യം പറയല്ലോ. ഓണാകുന്നില്ല ഇവിടെ, ഓണാകുന്നില്ലടേ. ഹലോ ഹലോ, ആ ഓണായി. ഇതാണ് എൻ്റെ സെക്കൻഡറി ഫോൺ. സെക്കൻഡറി ഫോൺ ആയിട്ട് അമ്മയുടെ പഴയ ഫോണാണ് ഞാൻ അടിച്ചു മാറ്റിയത്. സോ അപ്പം ഇത് ഭയങ്കര സ്ലോ ആണ്. അപ്പം ഒരു ഞാൻ പി ഡി എഫ് ആക്കി ഈ സാധനമൊക്കെ വെച്ചിരുന്നു, ഇതിൻ്റെ അത് ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ ഭയങ്കര സ്ലോ ഷോകുമാണ്, സ്ക്രോൾ ചെയ്തിട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ പിന്നെ സിസ്റ്റത്തിൽ തന്നെ ഓണാക്കി, എന്തായാലും നമ്മൾ സിസ്റ്റത്തിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ സിസ്റ്റത്തിൽ തന്നെ എല്ലാ പരിപാടിയും അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. സോ അങ്ങനെയാണ് നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. സോ ബേസിക്കലി നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. അതായത് നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് അവരുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അവരുടെ പേര് തന്നെ പറഞ്ഞു തുടങ്ങാം. റയൻ്റെ പേര് പറയണമെന്ന് റയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ് റയൻ. അടുത്ത് നമ്മുടെ പേര് ഫാത്തിമ. ഓക്കെ, ഹായ് ഫാത്തു. ഫാത്തു എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഹായ് ഫാത്തു. ആൻഡ് ബോയ്ക്ക് ജാക്ക് എന്ന് വിളിക്കുക. പിന്നെ എൻ്റെ ഗീതിക. ഓക്കെ, ഹായ് ഗീതിക. ആസിഫ, ഹായ് ആസിഫ. ഓക്കെ, എൻ്റെ നെയിമും സിസ്റ്ററിൻ്റെ നെയിമും പറയാമോ? എൻ്റെ നെയിം നില, ഹായ് നില. സിസ്റ്ററിൻ്റെ നെയിം വേദിക, ഹായ് വേദിക. അനാമിക, ഹായ് അനാമിക. ഹായ് ദേവു, ഹായ് അമ്പു. രണ്ടു പേരാണോ എനിക്ക് അറിയത്തില്ല, ഒരാളാണ് ഹായ് ദേവു അമ്പു. ആൻഡ് അടുത്ത പേര് മൈ നെയിം ഈസ് ബെനീറ്റ, ഹായ് ബെനീറ്റ. ഹായ് ജുവൽ, ഹായ് ജുവൽ. ഓക്കെ, ഇത് വേറെ ജുവലാണെന്ന് തോന്നുന്നു. തുമ്പീസ് വേൾഡ്, ഹായ് ജുവൽ. വീണ്ടും ഹായ് ജുവൽ. ഹായ് നവനീത്, ഹായ് അയന, ഹായ് സുജിത്ത്, ഹായ് അഭിഷേക്, ഹായ് ജൂലിയ. ഓക്കെ, ജൂലിയ പറഞ്ഞിട്ടുണ്ട്. ഹായ് ജൂലിയ, ഹായ് പുണ്യ, ഹായ് ടിബിൻ. കൃഷ്ണപ്രിയ ഓർ അമ്മു? ഹായ് കൃഷ്ണപ്രിയ, ഹായ് അമ്മു. ഗൗരി, ഹായ് ഗൗരി. ഹായ് എൽവിൻ, ഹായ് ആൻമരിയ, ഹായ് പപ്പു, ഹായ് ആസിഫ. ആസിഫ നേരത്തെ പറഞ്ഞായിരുന്നു ആ എങ്കിലും, ഹായ് ആസിഫ. ഓക്കെ, ആവണി. ഓ ഹായ് ആവണി. ആവണി നല്ല സപ്പോർട്ടാണ് കേസ്. നമ്മുടെ ക്യു എൻ എയിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് മെറ്റൽ ഹൊറർ എസ്കേപ്പ് ആവണി മിക്ക ദിവസം ചോദിക്കാറുണ്ട്. ഞാൻ ആവണിയെ കുറേ നാളുകൊണ്ട് പറഞ്ഞ് പറ്റിക്കുകയാണ്. നമുക്ക് ഉറപ്പായിട്ടും ഉടനെ തന്നെ നമുക്ക് മെറ്റൽ ഹൊറർ എസ്കേപ്പ് കളിക്കാം. സോറി, എനിക്കറിയാമെന്നുള്ളത്. ഒരുപാട് ഗെയിംസ് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്, പറ്റിക്കുന്നതല്ല കൈസ. സത്യത്തിൽ നമ്മളിപ്പം ഒരു സീരീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു സീരീസ് കൊണ്ട് കയറ്റുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആ സ്റ്റോറീസൊക്കെ മനസ്സിലാക്കി. അതുപോലെ ചില ഗെയിംസിലൊക്കെ നമ്മൾ കൺട്രോൾസ് ഭയങ്കര സീനായിരിക്കും, അവർ സ്റ്റോക്ക് കൺട്രോൾസ്. അപ്പോൾ കൺട്രോൾസ് മാറ്റേണ്ടി വരും. ഈ കൺട്രോൾസ് മാറ്റുന്ന സമയത്താണ് ഇത്രയും പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ ആൾമോസ്റ്റ് സിമിലർ കൺട്രോൾസ് ഉള്ള ഗെയിംസൊക്കെ ആദ്യമേ കളിക്കുന്നത്. ഓക്കെ, ഒരു സബ്സ്ക്രൈബറുടെ പേര് പറയാൻ പറ്റുന്നുണ്ട്. ഹായ് ശ്രീബാല, ഹായ് ശ്രീബാല. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരുപാട് ഗെയിംസ് നമുക്ക് ഇനിയും ഓൺ ദ വേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ ചാനലും കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഇനി വരുന്ന നമ്മുടെ ഹോം ടൂറും അല്ലാത്ത വീഡിയോസൊക്കെ നമ്മൾ ആ ചാനലിലായിരിക്കും ഇടുന്നത്. ഈ ചാനലിനകത്ത് ബേസിക്കലി നമ്മുടെ ഗെയിം പ്ലേസ് എല്ലാം ഇതിനകത്ത് ഇടാം. ലൈവ് ചെയ്യണമെന്നുണ്ട്, ബട്ട് ലൈവ് വേണോ വേണ്ടേ നിങ്ങൾ തന്നെ പറയണം ഗൈസ്. കാരണം ഞാൻ ലൈവ് ചെയ്യുന്നെങ്കിലും ഈവനിങ് ആയിരിക്കും. ഈവനിങ് ടൈമും എനിക്ക് അങ്ങനെ അറിയത്തില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ പറ്റുന്ന ടൈമാണെങ്കിൽ ഞാനും കൂടെ നോക്കാം. ബേസിക്കലി ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്, ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വീഡിയോ എടുക്കുന്ന രാത്രിയാണ്. എനിക്ക് ആ ടൈം ഷെഡ്യൂളൊക്കെ ഒന്ന് മാറ്റാം. നിങ്ങൾക്ക് എപ്പോഴാണ് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് ലൈവ് വേണമെങ്കിൽ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി എങ്കിലും ഓരോ ലൈവ് ഒന്നും ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ സാറ്റർ ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ സാറ്റർഡേ നമുക്ക് ലൈവ് ചെയ്താലോ എന്നൊക്കെ ആലോചന ഉണ്ട്. നിങ്ങൾക്ക് എന്താണെന്നും കൂടെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ലൈവ് ചെയ്യാം. അത് നമ്മുടെ കുറേ ഗെയിംസ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മളെ കുബൂം, പിന്നെ മൈൻക്രാഫ്റ്റ് ഞാൻ പറഞ്ഞ പോലെ, പിന്നെ നമുക്ക് വേണമെങ്കിൽ പാൽ വേൾഡ് കളിക്കാം. അങ്ങനെ ഗെയിംസ് ഒക്കെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ലൈവിൽ കളിക്കാം. എന്ത് പറയുന്നു? ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്യു എൻ എ വീഡിയോ ഇഷ്ടമുണ്ടെന്ന് ഇഷ്ടം ഹിമി ഷീ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ക്യു എൻ എ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ എൻ്റെ ആദ്യത്തെ ക്യു എൻ എ വീഡിയോ ആണ്. ഒരുപാട് തെറ്റും കുറ്റവും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് പറഞ്ഞത് വീഡിയോസിൽ പറയണമെന്ന്, വീഡിയോസിൽ പറയണം സത്യമായി എനിക്കുണ്ട്, ബട്ട് ആ ടൈമിൽ ഈ സാധനം തപ്പൊക്കെ കാണാറില്ല. ഞാനിങ്ങനെ ഓരോ കമൻസായിട്ട് തപ്പിയെടുക്കുന്നത്. ഞാൻ പിന്നെ മാക്സിമം ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരൂടെ പറഞ്ഞു പോകാൻ ഞാൻ മാക്സിമം ശ്രമിക്കാൻ കഴിയും. ഇന്നത്തെ ഈ ക്യു എൻ എ വീഡിയോയിൽ പറഞ്ഞ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഗൈസ്. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ, ഇനി വരുന്ന കമൻസിൽ നമുക്ക് പറയാം, വീഡിയോസിൽ പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ബാക്കി ലിങ്ക്സൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ട്. ഇൻസ്റ്റഗ്രാം എല്ലാത്തിനകത്തുണ്ട്. എല്ലായിടത്തും പോയി ഫോളോ ചെയ്യുക. ചെന്നം പിന്നെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഗൈസ് ഫോർ ദ സപ്പോർട്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ 50K ആയി കാണും, അല്ലെങ്കിൽ ഈ വീഡിയോ ഇട്ട് ഒരു ദിവസം കഴിയുമ്പോഴേ നമ്മൾ 50K ആവും. സോ ബേസിക്കലി 50K മുമ്പേ അല്ലെങ്കിൽ 50K കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഞാൻ ഈ വീഡിയോ ഇടും ഗൈസ്. എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. സോ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. സോ സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. കീപ് റോക്കിംഗ് ആസ് ആൾവേസ് ആൻഡ് ബൈ ബൈ.